ഉത്തരവോടെ ക്ഷണിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദ്വാ അമ്മാ ബഅദ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا أدركنا يا رسول الله. خذ بيدي മലി സിവാക വല അൽവി അല അഹദി യമൻ യഖൂമ മഖാമൽ ഹംദി മുൻഫരിദ ലിൽ വാഹിദിൽ ഫർദി ലം യുലദ് വലം യലിദി فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك كلهم അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ്, നിൻ്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സകല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, സഹായികൾ, സഹകാരികൾ, ദ്വായ കൊണ്ട് കടപ്പെട്ടവർ ഈ നാട്ടിലും പരിസര നാടുകളിലും പ്രത്യേകമായി ഉടുപ്പി ജില്ലയിലും ഗൾഫ് നാട്ടിലും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല റബ്ബേ, അഴ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ, അതുപോലെ ഷെയ്ഖുന താജുൽ അലമ, ഷെയ്ഖുന നൂറുൽ അലമ, ഈ അടുത്ത് ഞങ്ങളിൽ നിന്ന് മൗത്തായ സയ്യിദുന പൊസോട്ട് തങ്ങളടക്കം ആര് ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഖബറിലുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉടുപ്പി ജില്ലയിലെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സൗണ്ട് കേൾക്കുന്ന സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ടും നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ
ഇവിടുത്തെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ സംഘടിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് മജ്ലിസ് നടത്തണം എന്ന് ചിന്തിച്ച് അങ്ങനെയാണ് ഇന്ന് ഈ വേദിയിൽ നാം സമ്മേളിച്ചത്. ഞാനും ഇന്ന് വളരെ പെട്ടെന്ന് മലപ്പുറത്തേക്ക് പോവാൻ ഉള്ളതുകൊണ്ട് ഏതായിരുന്നാലും ഈ പരിപാടിയിൽ കയറണം എന്ന് നമ്മുടെ ഒരുപാട് സ്നേഹികൾ നിർബന്ധിക്കുകയും പ്രത്യേകിച്ച് നമ്മൾ ജുബൈലിലെ ആസിഫ് അടക്കം ഒരുപാട് പ്രവർത്തകരുടെ അങ്ങേയറ്റത്തെ നിർബന്ധം കൊണ്ടും ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞു അൽഹംദുലില്ല. ഇത് കഴിഞ്ഞ് സുബഹിയാകുമ്പോഴേക്കും മലപ്പുറത്തേക്ക് എത്താനും ഉള്ളതുകൊണ്ട് ദീർഘമായിട്ട് സംസാരിക്കാതെ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. സ്വലാത്തിൻ്റെ സദസ്സുകൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇങ്ങനെ ഈ മജ്ലിസ് ഇവിടുത്തെ സംഘാടകർ സംഘടിപ്പിച്ചത് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലാണ്. വലിയ ഷറഫുള്ള മാസമാണ് ദുൽഹജ്ജ് മാസം, എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു മാസത്തിന് തന്നെയാണ് ഒരു വേദിയുടെ തുടക്കത്തിന് വേണ്ടി ഇവിടെയുള്ള ആളുകൾ തിരഞ്ഞെടുത്തത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടുത്തെ സ്വലാത്തിൻ്റെ ബഹുമാനം വിശുദ്ധ ഖുർആൻ ധാരാളം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തങ്ങളെ ബഹുമാനം നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ഒരുപാട് മുത്തഅല്ലിമുകൾ, ആലിമീങ്ങളുള്ള ഈ സദസ്സിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നബി തങ്ങളെ സംബന്ധിച്ച് മാത്രം പ്രത്യേകമായിട്ട് അറിയിച്ച ആയത്തുകൾ, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇവിടെ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് റസൂല് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് റസൂലുൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ റസൂൽ. ഇവിടെ റസൂൽ എന്ന് പറഞ്ഞാൽ സാധാരണ നഹ്വ് അറിയുന്ന ആളുകൾക്ക് അറിയാം, ഈ റസൂലുൻ എന്നുള്ളത് അത് നക്കിറയുടെ കലിമത്താണ്. അപ്പോൾ പ്രത്യേകമായി ഒരാൾക്കല്ലാതെ ഒരു വർഗത്തിൽ മൊത്തത്തിന് പറയപ്പെടുന്ന ഒരു പദത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ആയത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ റസൂലുൻ എന്ന് പറഞ്ഞ ആ മുർസലീങ്ങളിൽ തങ്ങളല്ലാത്ത എല്ലാ മുർസലീങ്ങളും ഉൾപ്പെടുന്നുണ്ടോ? അതുപോലെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല, ഈ ആയത്തിലും അള്ളാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? എല്ലാ മുർസലീങ്ങളെയും ആണോ? അല്ല. സകല മുഫസ്സിറുകളും തർക്കമില്ലാതെ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ അള്ളാഹു ഉദ്ദേശിച്ച റസൂൽ ആരാണ്? ഐ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അന്നകിറത്തു ഇദാ ഉത്ലിഖ യൻസറിഫു ഇലൽ ഫർദിൽ കാമിൽ, എല്ലാ വിഷയത്തിലും കമാലിയത്തുള്ള അക്മലുൽ ഖൽഖാണ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളുമായിട്ട് ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ അഹ്സാബ് സൂറത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തി, ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലിമാത്. നിശ്ചയം അല്ലാഹുവും അവൻ്റെ മലായികത്തും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. മുഫസ്സിറുകൾ അങ്ങനെയാണ് അതിന് തഫ്സീർ പറഞ്ഞത്. അത് മുറിയുന്നില്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾക്കും ആ സ്വലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂല, നിർബന്ധമെന്ന വേണം വിശ്വാസി വിശ്വാസിനികൾ മുഴുവനും ഹബീബായ തങ്ങൾക്ക് സ്വലാത്തുകളും സലാമും ചൊല്ലാൻ പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെയുള്ള വലിയ ഷറഫുള്ള
സ്വലാത്ത് മജ്ലിസിൻ്റെ ഒരു തുടക്കം നമ്മുടെ ഈ ജില്ലയിൽ ഇവിടെയുള്ള എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും എസ് എം എയുടെയും മറ്റ് സുന്നി കുടുംബങ്ങളുടെയും ഒക്കെ ഐക്യത്തോടെയുള്ള സഹകരണത്തോടെയുള്ള ഒരു ഒത്തുകൂടലായിട്ടാണ് നാം ഇന്ന് ഇവിടെ ഇങ്ങനെ സമ്മേളിച്ചത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാന്. എല്ലാ കടങ്ങളും വീട്ടാൻ ഇത് കാരണമാക്കണം റഹ്മാന്. പ്രത്യേകമായി റഹ്മത്തുലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം യഖ്ലത്തിലും മനാമിലും കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. മഹാന്മാരായിരിക്കുന്ന അസ്ഹാബ് വലിയ ദർജയിലെത്താനുള്ള കാരണം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഏക വഴി അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. എത്രത്തോളം മഹാന്മാർ മഹാന്മാരായത്, അമ്പിയാക്കൾക്ക് കബൂലിയത്ത് കിട്ടിയത്, ഔലിയ ആയത്, ആരിഫീങ്ങൾക്ക് വലിയ ദറജ കിട്ടിയത്, മുത്തഖീങ്ങളായ ഉലമാഅന് വലിയ സ്വീകാര്യത ലഭിച്ചത്, അത് ഹബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം അവരുടെ കൽബിൽ പരിധിയില്ലാത്ത നിലക്കങ്ങുണ്ടായപ്പോൾ അള്ളാഹു ആ മഹാന്മാർക്ക് വലിയ ദറജയും കബൂലിയത്തും നൽകി. അസ്ഹുൽ കുതുബി ബാഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി എന്ന് പരിചയപ്പെടുത്തിയ സ്വഹീൽ ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം അള്ളാഹുവിൻ്റെ ഹബീബിന് അസ്ഹാബിനുള്ള സ്നേഹം. അവിടെ നിന്ന് വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ കാദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ അതാ ശിഷ്യന്മാരായ സ്വഹാബത്ത് ചുറ്റും വലിയ നിലക്ക് തിക്കും തിരക്കും കൂട്ടുന്നു, വലിയ നിലക്ക് തിക്കും തിരക്കും കൂട്ടുന്നു. എന്നിട്ട് അവിടുത്തെ അഴവാകളിൽ നിന്ന്, അവയവങ്ങളിൽ നിന്ന് കഴുകിയൊലിക്കുന്ന വെള്ളം ഒരു തുള്ളി പോലും നിരത്ത് വീഴാതെ സ്വഹാബത്ത് അതാ സ്വരൂപിച്ച് ശേഖരിച്ചെടുക്കുന്നു. കിട്ടാതെ വിഷമിച്ച ആളുകൾക്ക് ആ മഹാന്മാർ അതിൻ്റെ ബലല് നനവ് കൈമാറിയിരുന്നു. ബുഖാരിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുപ്പാൻ വേണ്ടി കഫം കാർക്കിച്ചെടുത്ത മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കൈകൾ തങ്ങളെ വായിൻ്റെ താഴെയാണ്, അവിടെ നിന്ന് തുപ്പുന്ന കഫം, ആ കഫം നിലത്ത് വീഴാറില്ല. അത് സ്വഹാബത്ത് അത് ആ കയ്യിൽ വാങ്ങിയിട്ട് തേൻ കിട്ടിയതുപോലെ നാവ് കൊണ്ട് നക്കിയെടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ വലിയ ബറക്കത്തോടെ അത് മുഖത്ത് പുരട്ടുന്നു, കുട്ടികളെ കുടിപ്പിക്കുന്നു, പുരട്ടിക്കൊടുക്കുന്നു. അവിടുത്തെ കമീസ് കിട്ടിയാൽ, അവിടുത്തെ കന്തൂറ കിട്ടിയാൽ സ്വഹാബത്ത് നല്ല വെള്ളത്തിൽ, ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം വലിയ മരുന്നായിട്ട് കുടിക്കുന്നു. അവിടുത്തെ ഷെയർ മുബാറക് കിട്ടിയാൽ അത് വെള്ളത്തിൽ മുക്കി കുടിക്കുന്നു. അവിടുത്തെ നഖം കിട്ടിയാൽ പൊന്ന് കിട്ടിയതുപോലെ സൂക്ഷിച്ചു വെക്കുന്നു. അറിയില്ലേ ഞാൻ താരീഖ് വറിയല്ല, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അസ്ഹാബിൻ്റെ അങ്ങേയറ്റത്തെ മഹബത്ത് അറിയിക്കുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് അടുത്തപ്പോൾ അതാ കുടുംബക്കാരെ വിളിച്ചു വരുത്തി പറയുന്നു, ഓ കുടുംബക്കാരെ, എൻ്റെ സ്നേഹിതന്മാരെ, ഈ പാവപ്പെട്ട മുആവിയയുടെ മൗത്ത് അടുത്തിട്ടുണ്ട്, എൻ്റെ മരണം അടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മൗത്താകുന്നതിൻ്റെ മുമ്പ് കുടുംബങ്ങളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ള വസീയത്ത്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ സമ്പാദ്യമില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് മഹാന്മാരുടെ തവാദുവിൻ്റെ കലാമാണ്. മൻ തവാദാ ലില്ലാഹി റഫഅഹുല്ലാഹ്, അള്ളാഹുക്ക് വേണ്ടി താഴ്മ ചെയ്തവരെ അള്ളാഹ് ഉയർത്തുമെന്ന് പരിശുദ്ധ ഹദീസിലില്ലേ. ആ മുആവിയ തങ്ങൾ പറയുന്നു, എനിക്ക് ആഖിറത്തിൽ വിജയിക്കാൻ ആകെ ഞാൻ വഴിയായിട്ട് കാണുന്ന എൻ്റെ ഒരേ ഒരു സമ്പാദ്യം അത് ഗഫറും
മിൻ ളഫരി റസൂലില്ലാഹ്. ഹബീബായ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെട്ടിയെടുത്ത നഖം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എന്റെ ശ്വാസമടങ്ങിയാൽ എന്നെ നിങ്ങൾ കുളിപ്പിച്ച് കഫൻ ചെയ്ത് എന്റെ ജനാസ നിസ്കാരം നിർവഹിച്ച് ഖബറിൽ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം പൊതിഞ്ഞിരിക്കുന്ന കഫൻ തുണിയില്ലേ, കഫൻ പുടവയില്ലേ, ആ കഫൻ തുണിയുടെ തലയുടെ കെട്ടുപാകം അഴിച്ചിട്ട് എന്റെ മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് എന്റെ ഹബീബിന്റെ നഖമാകുന്ന എന്റെ സൂക്ഷിപ്പിലുള്ള സമ്പാദ്യം ആ നഖം പൊടിച്ചിട്ട് എന്റെ വായിലും മുഖത്തും കണ്ണിലുമൊക്കെ പാറ്റിയിട്ട് അല്ലാഹുവിനെയും മുആവിയെയും നിങ്ങൾ മാറ്റിവെച്ചോ. ആഖിറത്തിൽ ഹബീബായ തങ്ങളുടെ ആസാറുകളിൽ പ്രധാനപ്പെട്ട നഖം എന്റെ കൂടെയുള്ളത് കൊണ്ട് എനിക്ക് ആഖിറത്തിൽ ധൈര്യം പകരാൻ അത് വലിയ കാരണമാണ് ജനങ്ങളെ. നോക്കൂ സുഹാബത്തിന്റെ സ്നേഹം. അള്ളാഹുവിന്റെ ഹബീബും ശിഷ്യന്മാരും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു ഉമ്മ വന്ന് പറയുന്നു, നബിയെ, ഈ കന്തൂറ ഈ തുണി തങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം തുന്നി ഉണ്ടാക്കിയ തുണിയാണ്, ഇത് അവിടത്തേക്ക് ഹദിയയാണെന്ന് പറഞ്ഞ് തങ്ങൾക്ക് ഹദിയ കൊടുക്കുന്നു. തങ്ങൾ ഹദിയ സ്വീകരിക്കുന്നു. തങ്ങൾ സ്വീകരിച്ച ഉടനെ സദസ്സിലുള്ള ഒരു ശിഷ്യന്മാർ ഒരു സ്വഹാബിയത എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുന്നു, നബിയെ, തങ്ങൾക്ക് ഹദിയ കിട്ടിയ തുണി എനിക്ക് തരുമോ? ആ ചോദിച്ച സ്വഹാബിക്ക് അള്ളാഹുവിന്റെ റസൂലത ആ ഹദിയ കിട്ടിയ തുണി നൽകുന്നു. അപ്പൊ കൂടിയ സ്വഹാബത്തിന് ഈ സ്വഹാബിയുടെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. തങ്ങൾക്ക് ഹദിയ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ചോദിച്ചു വാങ്ങിയത് അത്ര ശരിയായില്ല എന്ന നിലക്ക് സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ചെറിയ മുറുമുറുപ്പ് കണ്ടപ്പോൾ സ്നേഹിതന്മാരായ സ്വഹാബത്തിന്റെ ഭാവം ഇഷ്ടമല്ലാത്ത ഭാവമായിട്ട് ബോധ്യമായപ്പോൾ ചോദിച്ച സ്വഹാബി എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഓ സ്നേഹിതന്മാരേ, ഓ എന്റെ ചങ്ങാതിമാരേ, എനിക്ക് തുണിയില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് കന്തൂറയില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഹബീബിൽ നിന്ന് തുണി ചോദിച്ചു വാങ്ങിയത്. എന്താണ് കാരണം? കാര്യം, ഉരീദു അന്തകൂന കഫനി യൗമ അമൂത്. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഇവിടത്തെ ജീവിതം ശ്വാസമടങ്ങിയിട്ടതാ ഖബറിലേക്കുണ്ട നീണ്ട യാത്രയുണ്ട്. ആ യാത്രയ്ക്ക് ഒരുക്കമുള്ള ആ യാത്ര പുറപ്പെടുന്ന മരണമാകുന്ന അൽ മൗത്തു ഹഖുൻ, മരണമെന്നത് ഹക്കല്ല, യാഥാർത്ഥ്യമല്ലേ. ആ മൗത്ത് എനിക്ക് സംഭവിച്ചു കഴിഞ്ഞ എന്റെ ശ്വാസമടങ്ങിക്കഴിഞ്ഞ എന്നെ കുളിപ്പിച്ച് എന്റെ ശരീരം പൊതിയുന്നത് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട കൈകളിൽ നിന്ന് കിട്ടിയ തുണിയിലായിരിക്കണം എന്റെ ശരീരം പൊതിയുന്നത് എന്ന നിർബന്ധമല്ല. ചോദ്യത്തിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശവും ഇല്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നീട് ആ മഹാന്റെ വഫാത്ത് സംഭവിച്ചു. അവിടുത്തെ റഅബത്ത് പോലെ, ആഗ്രഹം പോലെ, റഹ്മത്തുൽ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളിൽ നിന്ന് കിട്ടിയ തുണിയിൽ ആ മഹാനെ പൊതിഞ്ഞ് ഖബറിൽ ദഫ്ന് ചെയ്തു കഴിഞ്ഞു. ഈ നിലക്ക് സുഹാബത്ത് തങ്ങളെ വല്ലാണ്ട് സ്നേഹിച്ചു. ആ സ്നേഹം പരിധിയില്ലാതെ അങ്ങായപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഹാബത്തിന് വലിയ സ്വീകാര്യത നൽകി, വലിയ പദവി നൽകി. എത്രത്തോളം തങ്ങൾ പറഞ്ഞു, എന്റെ ശിഷ്യന്മാരായ സുഹാബത്ത്, ആ സുഹാബി കന്നജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അവര് ചില്ലറക്കാരല്ല, അവര് വലിയ വലിയ ഷറഫുള്ള മഹാന്മാരാണ് എന്റെ ശിഷ്യന്മാർ. ഖാല റസൂലുള്ളാഹി. ആ നിലക്ക് സുഹാബത്തിനെ എത്തിച്ച മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണേ മുസ്ലിമീങ്ങളെ, ഞാൻ വാക്ക് ചുരുക്കുകയാണ്. അറിയില്ലേ, നിങ്ങൾക്കറിയില്ലേ, ഞങ്ങളെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ അതാ ആഷിഖുർ റസൂൽ എന്ന പേരിൽ വലിയ ശുഹറത്ത് സിദ്ധിച്ച മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മദീനയിൽ ഹബീബിന്റെ ചാരത്ത് പോയി തങ്ങൾക്ക് സ്വലാത്തും സലാമും പറഞ്ഞു. റൗള സൂക്ഷിപ്പുകാരോട് റൗളയുടെ കവാടം തുറക്കാൻ ആവശ്യപ്പെട്ടു. അവരത് അംഗീകരിച്ചില്ല, തുറന്നു കൊടുത്തില്ല.
വേദനയോട് ഉപ്പാപ്പ് റസൂലുള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് പദ്യം ചൊല്ലി പറയുന്നു. ഉമർ ഖാദി തങ്ങളുടെ കറാമത്ത് കൊണ്ട് റൗളയുടെ കവാടം അള്ളാ തുറന്നു കൊടുത്തു. ആ മഹാനത ബ്രിട്ടീഷുകാര് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ജയിലിലടച്ചു. പാതിരാത്രി സമയം രണ്ടരക്കായത്ത് തഹജ്ജുദ് നിസ്കരിച്ച് പൂട്ടിയിട്ട ജയിലിൽ നിന്ന് ഒരാളും തുറന്നു കൊടുക്കാതെ ഉമർ ഖാദി തങ്ങൾ നാട്ടിൽ, അതാ വെളിയങ്കോട് നാടിനടുത്തെത്തി. ഇത്രയും വലിയ കറാമത്ത് കൊണ്ട് വലിയ പേര് സിദ്ധിച്ച ഉമർ ഖാദി തങ്ങൾ പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് ദുനിയാവും ആഹ്റവും രക്ഷപ്പെടണോ എങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ഹുബ്ബുൻ നബീ വ മദ്ഹുഹു ഖൈറുൽ അമൽ വ സല്ലല്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. നിങ്ങൾ ക്യാൻസർ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ബ്ലഡ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജിലെത്തി മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ ഡോക്ടർമാർ നിന്നെ കൈയൊഴിഞ്ഞിട്ടുണ്ടോ? കാഴ്ചയില്ലാതെ വിഷമിക്കുന്നുണ്ടോ? ജന്മനാ വൈകല്യമുള്ളവരായിട്ട് നടക്കാൻ കഴിയാത്ത മന്ദബുദ്ധിയുള്ള കുട്ടികളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കടങ്ങളെ കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടുന്നുണ്ടോ? എന്തെല്ലാം ടെൻഷൻ നിങ്ങൾക്കുണ്ടോ? അതിനൊക്കെ പുറമെ അവസാനം സഖറാത്തിൻ്റെ സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോൾ പതറാതെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ കലിമത്ത് തൗഹീദ് ചരിച്ച് പിരിയാൻ ആശയുള്ളവരുണ്ടോ? നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല കാര്യങ്ങളും എളുപ്പമാക്കി കിട്ടാൻ അല്ലാഹു എളുപ്പമാക്കി തരാനുള്ള വലിയ വഴിയാണ് തങ്ങളോടുള്ള സ്നേഹം, തങ്ങളോടുള്ള മദ്ഹ്. ആ സ്നേഹമദ്ഹിന്റെ വലിയ വചനങ്ങളാകുന്ന സ്വലാത്തിന്റെ സദസ്സുകൾ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാതെ ഇൻഷാ അല്ലാഹ് ഈ ഉടുപ്പി ജില്ലയിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിനോട് എല്ലാ നിലയിലുമുള്ള സഹകരണവും സഹായവും നിങ്ങളുടെ സാന്നിധ്യവും ഇവിടെ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരന്മാരെ, ഞാൻ വാക്ക് ചുരുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൽ കളവ് പറയൂല, ഐബത്ത് പറയൂല, ഫിതന ഉണ്ടാക്കൂല, ഫസാദ് ഉണ്ടാക്കൂല. അല്ലാഹുവിന്റെ ദീനിന്റെ നെടുന്തൂണുകളാകുന്ന ഉടമാ ആ പണ്ഡിതന്മാരെ വേദനിപ്പിക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ ജീവിതത്തിൽ ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റൂല. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവർ എങ്ങനെ കള്ളു കുടിക്കും, എങ്ങനെ കഞ്ചാവ് വലിക്കും, എങ്ങനെ പാൻപരാഗ് ചുവക്കും, എങ്ങനെ ഹാൻസ് വെക്കും, എങ്ങനെ മധുറൊന്നും ഹബീബിന്റെ സ്നേഹികൾക്ക് പറ്റിയ പണിയല്ല. അഫ്ളുൽ എൽമുൽ ഹാൽ എന്ന നിലക്ക് പറയട്ടെ, ഇന്ന് വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് ഈ സദസ്സിൽ. എന്റെ സൗണ്ട് ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന സകല സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, വ്യാപകമായിട്ട് വർദ്ധിച്ചു വന്ന സിന ഇല്ലേ, അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും മൊബൈലിലും അതുപോലെ മെസ്സേജിലും മിസ് കാളുകളിലും ഒക്കെ ദുരുപയോഗങ്ങൾ നടന്നിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് റബ്ബ് പൊരുത്തപ്പെടാത്ത സിനയിലായിട്ട് ജീവിക്കുന്നവരില്ലേ. ഖുർആൻ പറയാണ്, വലാ തഖ്റബു സിനാ ഇന്നഹു കാന ഫാഹിഷ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് വളരെ നിന്ദ്യമാണ്, മോശമാണെന്ന് ഖുർആനിൽ അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ആ ഖുർആന്റെ വലിയ മുഫസ്സിറായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി സ്വഹീൽ റിപ്പോർട്ട് ചെയ്യുകയാണ്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരിയും വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സമയം ഒരു അന്യ സ്ത്രീ പുരുഷ ഹറാമിന്റെ സംസാരം, ഒരു ഹറാമിന്റെ ഇടപെടൽ നടക്കുന്ന സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈമാനിനെ ഇടറിൽ നിന്ന് നീക്കിക്കളഞ്ഞിരിക്കുന്നു.
ആ സമയത്ത് അറ്റാക്ക് സംഭവിച്ചാൽ, ആ സമയത്ത് അപകടം പറ്റാൻ നമുക്ക് സംഭവിച്ചാൽ ഈമാനില്ലാതല്ലേ മരിക്കുന്നത്? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അമാ അലിംതും അന്ന സിനാ യൂരിസുൽ ഇഫ്തിഖാർ, അറിയോ നിങ്ങൾക്ക് വ്യഭിചാരം എന്നുള്ളത് ദാരിദ്ര്യത്തെ അനന്തരപ്പെടുത്തും, ഈമാന്റെ നൂറിനെ അല്ലാഹു നഷ്ടപ്പെടുത്തും. നിന്നെ സാമ്പത്തികമായും എല്ലാ നിലക്കും ദാരിദ്ര്യമായിട്ട് നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അല്ലാഹു നിന്നെ കൊണ്ടെത്തിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് സിന, അന്യ സ്ത്രീ പുരുഷ ബന്ധം, അന്യ സ്ത്രീ പുരുഷ സ്നേഹം. അത് ജീവിതത്തിൽ ഇല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചിട്ട് തങ്ങൾ പറഞ്ഞു ഖിയാമത്തിന്റെ ആലാമത്ത് വയക്കുഫുറു സിന, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ അതോടുകൂടെ ഒരു ഭാഗത്ത് ഹറാമിന്റെ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം, സിനയുടെ പ്രവർത്തനങ്ങൾ, മറുഭാഗത്ത് പുത്തനാശയക്കാരുടെ രംഗപ്രവേശനം. ഇസ്ലാമിന്റെ പേരിൽ, ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഞാൻ ഖുർആന്റെ ആളാണ്, ഹദീസിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി, തബ്ലീ ജമാഅത്ത്, സലഫി ഖാദിയാനി എന്ന പേരിൽ ഞങ്ങൾ ഇസ്ലാമാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ദീനനെ നശിപ്പിക്കാൻ വേണ്ടി, നിങ്ങളെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി വല്ല ആളുകളും നിങ്ങളെ മുമ്പിലെത്തിയാൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് യകൂനു ഫീ ആഖിറി സമയാനി ദജ്ജാലൂന കദാബൂന യതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും ഫയ്യാകും വയ്യാഹും ലാ യുള്ളൂനകും വലാ യഫ്തിനൂനകും. നിങ്ങളും നിങ്ങളെ പൂർവകാല പിതാക്കളും കേൾക്കാത്ത ഒരുപാട് വാചകങ്ങളെ കൊണ്ട് കള്ളം പറയുന്ന ദജ്ജാലൂന വഞ്ചകന്മാര് ഖുർആനും ഹദീസും പറഞ്ഞിട്ട് നിങ്ങളെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി അവരെ നിങ്ങളെ മുമ്പിലെത്തിയാൽ, അവരുടെ പ്രചരണം നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ നിങ്ങൾ എന്തു വേണം? ഇയാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യുള്ളൂനക്കും, നിങ്ങൾ വഴികേട് തരത്തിൽ പെടരുത്. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ അകപ്പെടരുത്. ഇത് തങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലാണ്. അതുകൊണ്ട് ഈമാനുള്ള ആളുകൾക്ക് എങ്ങനെ വഹാബികളുമായിട്ട് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും? ഈമാനുള്ള ആളുകൾക്ക് എങ്ങനെ വഹാബികളുമായിട്ടുള്ള ഇടപഴകൽ പറ്റും? മം വഖറ സ്വഹബ ബിദഅത്തിൻ ഫഖദ് അലാ ഹദമിൽ ഇസ്ലാം. ഒരു പുത്തനാശയക്കാരനെ, ഒരു വഹാബി ആശയക്കാരനെ ഒരാൾ താഴ്വീമ ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ബഹുമാനിച്ചു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ അവനെ സഹായിക്കലാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഏത് ഇസ്ലാം? കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, മരുഭൂമി താണ്ടി താണ്ടി താണ്ടിയിട്ട് കാല് പൊട്ടിയിട്ട് ബ്ലഡ് ചീറ്റി ഒഴുകി മുഹമ്മദുർ റസൂലുള്ളാഹി സൗദിയിലെ പാറക്കെട്ടുകൾ പരിചയല്ലേ, മക്കത്തെ പാറക്കെട്ട് പരിചയല്ലേ, മദീനത്തെ വലിയ വലിയ കുന്നുകൾ കണ്ടിട്ടില്ലേ? ആ വലിയ പാറക്കെട്ടുകളും വലിയ വലിയ കുന്നുകളും കയറിയിറങ്ങിയിട്ട് തളർന്നുപോയി, സദാ ശാരീരികമായി ക്ഷീണം സംഭവിച്ച് നടക്കാൻ വയ്യാതെ ഹബീബായ തങ്ങൾ കൂടെയുള്ള സ്നേഹിതരായ സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, സിദ്ദീഖ്, എനിക്ക് ഒരടി മടക്കാൻ, ഒരടി പോലും മുന്നോട്ട് നടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ചെറിയ കുഞ്ഞിമക്കളതാ, ചെറിയ ചെറിയ കുഞ്ഞുമക്കളെ വാരിപ്പുണരുന്നത് പോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്ങിയെടുത്ത് നടക്കുന്നു. അവർക്ക് വർഷങ്ങളോളം ഭക്ഷണം മുടക്കി, വെള്ളം മുടക്കി, നാട് കടത്തി, പല നിലക്കും പ്രയാസപ്പെടുത്തി, നല്ല നല്ല കത്തുന്ന എണ്ണയിൽ മഹാന്മാരായ ഇമാമിങ്ങളെ പപ്പടം പൊരിച്ചെടുക്കുന്നത് പോലെ മുക്കിയെടുത്തു. അവരാദർശ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്മാറിയില്ല. അങ്ങനെ വലിയ ത്യാഗത്തോടെ, കഷ്ടപ്പാടോടെ നമ്മിലേക്ക് ജീവൻ അർപ്പിച്ച് കൈമാറിയ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിനെ പൊടിക്കുന്ന വിഷയത്തിൽ സഹായിച്ചു കൊടുക്കലാണ് വഹാബികളുമായിട്ടുള്ള സ്നേഹ സമ്പർക്കമെന്ന് ഉപ്പാപ്പ
അപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വഹാബി ആശയത്തിലും അകപ്പെടാതെ യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് മൗത്തുവരെ നിലനിൽക്കണേ, മൗത്തുവരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണേ, സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ സാധാതുക്കളെ നേതൃത്വം അംഗീകരിച്ച് SYS SSF നമ്മുടെ കുട്ടികൾക്ക് SBS ഒക്കെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ആലിമീങ്ങളെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഈ പരിശുദ്ധ മജ്ലിസിൽ എല്ലാവരും പ്രതിജ്ഞ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ല ഇല്ല, കൂടുതൽ കാലം ജീവിതമില്ല. അല്ലാഹുവിനെ അറിഞ്ഞ ആരിഫീങ്ങൾ അതാ ലോകത്തിന് നൽകിയ സന്ദേശം. അദ്ദുനിയാ ദാറുൽ ഫനാഹ് വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്. ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കൂല്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കൂല്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരങ്ങളും ആരോഗ്യവും സ്വാധീനവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ലോകം വല്ലാഹിറത്തു ദാറുൽ ഖുലൂദ് കമ ഖാല തആല വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. ആ ശേഷിക്കുന്ന പാരത്രിക ലോകമാകുന്ന ജീവിതത്തിലേക്കുള്ള സമ്പാദ്യം ആ പാരത്രിക ലോകം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള കൃഷിസ്ഥലമായിട്ട് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ ദുനിയാവിലെ ചെറിയ കാല ഉംറ്, ദുനിയാവിലെ ചെറിയ കാല ആയുസ് അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ചെലവഴിക്കണേ. ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സ്വഹാബത്ത് സമർപ്പിച്ചതുപോലെ ഫിദാക്ക് അബീ വ ഉമ്മീ യാ റസൂലുള്ളാഹ്, മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു എന്ന് പറയുന്നത് പോലെ അല്ലാഹുവിൻ്റെ ഹബീബിനെ ഞമ്മളെ സമർപ്പിക്കണേ. തങ്ങൾക്ക് സമർപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവന്ന സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ച ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്ത് ഉൾക്കൊണ്ട് ഒരു തെറ്റും ജീവിതത്തിലില്ലാതെ മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. അള്ളാഹുവിൻ്റെ ഹബീബിന് വഴിപ്പെട്ടാൽ അവർ സ്വർഗത്തിലാണെന്നും അതിനെതിരെ ജീവിച്ചവർ അവർ വിലങ്ങിയ കക്ഷികളാണെന്നും അവർ നരകത്തിൻ്റെ അഹലുകാരാണെന്നും തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റുകളില്ലാതെ ഹറാമായ ജീവിതം ജീവിതത്തിൽ സ്റ്റോപ്പ് ചെയ്ത് കൃത്യമായി നിസ്കാരം മുറ പോലെ നിർവഹിച്ച് ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ കാവുന്നതുപോലെ ചുരുങ്ങിയത് ഒരു 11 പ്രാവശ്യമെങ്കിലും അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ആ സ്വലാത്ത് ചുരുങ്ങിയതൊരു 11 പ്രാവശ്യമെങ്കിലും നിസ്കാരത്തിൻ്റെ ശേഷം ദായിമാക്കാൻ എൻ്റെ സൗണ്ട് കേൾക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ മജ്ലിസിൽ പ്രതിജ്ഞ ചെയ്യുകയും ഒരു ദിവസം 300 അല്ലെങ്കിൽ 700 അല്ലെങ്കിൽ 1000 സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. സ്വലാത്ത് എല്ലാ പ്രശ്നത്തിനും പരിഹാര. നിങ്ങൾ കണ്ടിട്ടില്ലേ ബായാറ് സ്വലാത്ത് മജ്ലിസിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ 10,000 ആളുകൾ ഒരു നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് തിരുവനന്തപുരം മുതലുള്ള എത്രയോ തമിഴ്നാട് ഉൾപ്പെടെ ഗുജറാത്ത് ഉൾപ്പെടെ ഗോവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് UAE നിന്ന് ഖത്തറിൽ നിന്ന് ഒമാനിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് സൗദിയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് സ്വലാത്തിന് എത്തിപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളുണ്ട്. എന്തുകൊണ്ടാണ് വലിയ നിലക്ക് ബ്രെയിൻ ട്യൂമർ സംഭവിച്ചിട്ട് 4 കഴിഞ്ഞിട്ട് മയ്യത്ത് പോലെ താങ്ങിയെടുത്ത് ഡോക്ടർമാര് 10% പോലും ജീവിതത്തിന് ഗ്യാരണ്ടി പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് സ്വലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇന്നും അസറിന്റെ ശേഷം ആ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്നും എൻ്റെ അടുത്ത് വന്ന് ഇന്ന് അസറിന്റെ ശേഷം ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് വന്ന് വെള്ളം മന്ദിരിപ്പിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു വല്ല പ്രയാസവും ഉണ്ടോ? ഒരു അസുഖവും ഇല്ല, ഒരു മരുന്നും ഇല്ല, ഒരു ക്ഷീണവും ഇല്ല. എത്രയോ ജന്മന നടക്കാത്ത 10-12 വയസ്സ് വരെ നടക്കാത്ത കുട്ടികൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടക്കാൻ ആഫിയത്ത് കൊടുത്ത, ജന്മന കാഴ്ചയില്ലാത്തവർക്ക് അല്ലാഹു കാഴ്ച കൊടുത്ത,
ജന്മനാ സംസാരിക്കാത്തവർക്ക് സംസാരശേഷി അള്ളാഹു തിരിച്ചു കൊടുത്ത ഒരു നിലക്കും വൈദ്യലോകം അതാ ഊരവിടിഞ്ഞിട്ട് ഇനി നട്ടല് പൊട്ടിയത് കൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നടക്കാനുള്ള തൗഫീഖ് ആവത് കൊടുത്തിട്ട് 10-ഉം 25-ഉം വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തത് കാരണം കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, സകല ഡോക്ടർമാരും വിധിയായിട്ട് നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകില്ല. ആ അവസ്ഥയിൽ വേദനയോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രദേശിച്ചുകൊണ്ട് ബായാറു സലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് 100-ആയിരക്കണക്കിന് ആളുകളെ നമുക്ക് പറയാൻ പറ്റും. എത്രയോ പിതാക്കളെയാണ്, എത്രയോ സഹോദരന്മാരുടെ സന്തോഷം, അങ്ങനെ എത്ര 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 വിഷയങ്ങളാണ് ജനങ്ങളുടെ ജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട്. ബ്ലഡ് ക്യാൻസർ പിടിപെട്ട നിങ്ങളുടെ കർണാടകയിലുള്ള നെല്ലിയാടിയിലുള്ള നിസാമുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്ത്യയിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ ഡോക്ടർമാര് കൈയറിഞ്ഞിട്ട് ബായാറു സലാത്ത് മജ്ലിസുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ 2015 ജനുവരി 16-ാം തീയതിയിലെ സ്വലാത്തിന്റെ ദിവസം വന്നിട്ട് പറഞ്ഞ തങ്ങളെ, എന്റെ ബ്ലഡ് ചെക്കപ്പ് നടത്തിയ റിസൾട്ട് അറിയാനായിട്ടാണ് ഞാൻ ഇന്ന് സ്വലാത്തിലേക്ക് വന്നത്, എന്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ ബ്ലഡിൽ ക്യാൻസറിന്റെ അംശമില്ലെന്ന സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഡോക്ടർമാർ തന്നെ അത്ഭുതത്തോടെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എത്രയോ എത്രയോ വിഷയങ്ങൾ, 100-ആയിരക്കണക്കിന് സംഭവങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ പച്ചയായിട്ട് പൂർത്തിയാകുന്നതാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ മാസവും അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നത്. ഇൻഷാഅല്ലാഹ് ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ ബായാറു സ്വലാത്ത് മജ്ലിസ് ഒക്ടോബർ 16-ാം തീയതി ഈ മാസം 16-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ ബായാറിൽ നടക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെടാൻ ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ദുനിയാവും ആഖിറവും നമ്മൾക്ക് സലാമത്താക്കി തരട്ടെ. അല്ലാഹു നമ്മളെ ഖബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മൾക്ക് കാവൽ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ഇന്ന് ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ചെറിയ നിലക്ക് ദ്വാരന്ന് ഇന്ന് ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കും. ഈ മഹത്തായ പരിപാടി നടത്താൻ ഇവിടുത്തെ സംഘാടകർക്ക് വലിയ ചെലവുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഈ വേദി, ഈ ഓഡിറ്റോറിയം, ഇത് വാടകക്കെടുത്ത്, അതുപോലെ മറ്റ് വിഷയങ്ങളൊക്കെ, മറ്റിതിൻ്റെ പ്രചരണങ്ങളും മറ്റ് പല വിഷയങ്ങൾക്കും വേണ്ടി നല്ല ചെലവോടുകൂടിയാണ് ഇങ്ങനൊരു വേദി ഇവിടെ സംഘടിപ്പിച്ചത്. നിങ്ങളെല്ലാവരും പരമാവധി വലിയ നിലക്കുള്ള സ്വതക്ക എൻ്റെ കയ്യിൽ ദുആന്റെ ശേഷം ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി സ്വലാത്ത് മജ്ലിസിലേക്ക് കടക്കുന്നു. ബായാറു സ്വലാത്ത് ഈ മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. നിങ്ങളെ മുമ്പിലേക്ക് വരുന്ന ബക്കറ്റിൽ നിങ്ങളാവുന്ന സഹായം ചെയ്തു കൊടുത്താലും മതിയല്ലോ അല്ലേ? എന്നാൽ പിന്നെ ഒരു മുസാവാത്ത് വേണ്ടല്ലോ അല്ലേ? ഇൻഷാഅല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അളീം. أستغفر الله العظيم 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 بارك بري أستغفر الله العظيم 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 أستغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم القديم الكريم الرحيم الذي لا اله الا هو الحي القيوم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله إلا الله لا إله 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 إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 يا حي يا قيوم
يا حي يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. எல்லாரும் கொண்டு முன்னுக்கு வந்தோம் ஆ பேக்கில் உள்ள ஒக்கங்கோட்டு வரணும்.
ഈ ഹോളിന്റെ പുറത്തുള്ള ആളുകൾ എല്ലാം സദസ്സം കൊണ്ടിട്ട് നിന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഉറക്കില്ലേ? يا ربي صل عليه وسلم على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയതുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനേ. ഈ നല്ലൊരു സദസ് നിങ്ങൾ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലാക്കിയല്ലോ ഈ സംഘാടകർ. അതൊക്കെ ഒരു പുറത്ത് നല്ല വിശാലമായ നല്ലൊരു സ്ഥലത്താണെങ്കിൽ എന്ത് റാഹത്തുണ്ടാവുന്ന അല്ല സഖാഫി. ഒരു പുറത്ത് ഈ ഹോളല്ലാതെ ഒരു തുറന്ന സ്ഥലത്താണെങ്കിൽ എന്ത് റാഹത്താവും. ഇവരിതിൻ്റെ ഉള്ള കൊടുന്ന് കണ്ടാക്കി എന്തും മനുഷ്യ. അള്ളാഹു ബർക്കത്താക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളൊരുപാട് ആളുകൾ നമ്മളെ ആചാര്യം എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ബാപ്പയുടെ ആ എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളെ ജി എം മദനി ഇത് കർണാടക ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ പരിപാടി എത്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് സ്നേഹികൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും ഇൻഷാ അല്ലാഹ് 16-ാം തീയതി ബായാറ് സ്വലാത്തിന് വരണം ഇൻഷാ അല്ലാഹ്. സ്വലാത്തിൻ്റെ സദസ്സുകൾ ഇവിടെ ഇൻഷാ അല്ലാഹ് മാസാമാസം നടന്നു വരുന്ന സ്വലാത്തു മജ്ലിസിൽ നിങ്ങളെല്ലാവരും നേരത്തെ എത്തണം. അത് നിങ്ങൾ ഏറ്റെടുക്കണം. അതിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം അത് മുഴുവനും നിങ്ങൾ ചെയ്യണം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അത് ഞാൻ പറയല്ല, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉബൈ ഇബ്നു കഅബ് തങ്ങളോട് പറഞ്ഞു ധാരാളം സ്വലാത്ത് ചെല്ലട്ടെ, ജീവിതത്തിലെ മുഴുവൻ സമയവും തങ്ങൾക്ക് സ്വലാത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഖൽ തങ്ങൾ പറഞ്ഞു ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ. ഓ ഉബൈ, നിന്റെ ദുനിയാവിലും ആഖിറത്തിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നിനക്ക് സ്വലാത്ത് മതി. റസൂലുള്ളാഹി സ്വലാത്തിന്റെ ബഹുമാനം അത് ചെറുതല്ല. ഇന്ന ഔല അന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും തമ്മിൽ വലിയ ബന്ധമാണ്. ഖാല റസൂലുള്ളാഹി സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യനെ പോലുള്ള ഒരു ഉയർച്ച മറ്റൊരു അമല് കൊണ്ട് ഒരാൾക്ക് നേടാൻ കഴിയൂല. കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന അമല. ഇമാം ബുഖാരി സുഹൈൽ ബുഖാരിയുടെ ഹെഡിങ് തുടക്കം കൈഫ കാന വദുഉൽ വഹീല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്നാണ് ബുഖാരിന്റെ സുഹൈൽ ബുഖാരിന്റെ തുടക്കത്തിലെ ഹെഡിങ്. നിങ്ങൾ നോക്കി കുട്ടികൾക്ക് ദർസ് ഓതി കൊടുക്കുമ്പോൾ ബുഖാരി മറിച്ചിട്ട് ആദ്യമായിട്ട് വഹീ തങ്ങളിലേക്ക് എങ്ങനെ, വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ആദ്യമായിട്ട് ഇമാം ബുഖാരി കൊണ്ടുവന്ന ഹദീസ് ഏതാ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ആ ഹദീസ് ഈ വഹീന്റെ ബാബിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താ? മുത്തഅല്ലിമീങ്ങളോട് ചോദിച്ചാൽ അറിയാം, ആലിമീങ്ങളോട് ചോദിച്ചാൽ അറിയാം. നിക്ഷയം എല്ലാ അഅ്മാലുകളും മഖ്ബൂലാകുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്തില്ലാതെ അമൽ ഖബൂലല്ല. അതുകൊണ്ടാണ് നിസ്കാരത്തിന് നിയ്യത്ത് വേണം, ഉസ്ലിന് കുളിക്ക് നിയ്യത്ത് വേണം, ഹജ്ജിന് നിയ്യത്ത് വേണം,
ഉംറക്ക് നിയത്ത് വേണം, സക്കാത്ത് കൊടുക്കുമ്പോൾ നിയത്ത് വേണം, സൗമന് നോമ്പിന് നിയത്ത് വേണം, വുളുവിന് നിയത്ത് വേണം, എല്ലാത്തിനും നിയത്ത് വേണം. നിയത്തല്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമലെ ഉള്ളൂ, അത് അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത, അത് തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഷറഫ. വകാന ഫളുല്ലാഹി അലൈക അളീമ, വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങളെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ആ തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത വലിയ ഷറഫാണ് തങ്ങളുടെ സ്വലാത്ത്. അത് തമാശയിൽ പോലും ചൊല്ലിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തട്ടൂല. റിയാഇന് വേണ്ടിയാണെങ്കിൽ പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വലാത്ത് ഖൈബാക്കൂല. അത്രയും വലിയ ഷറഫുള്ള സ്വലാത്തുകൾ ആവുന്നത്ര ചൊല്ലി നമ്മുടെ കൽബ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കൽബ് നിറയണം, തങ്ങളെ മുഹബ്ബീങ്ങളാകണം, തങ്ങളുടെ ആ ഹുബ് നമ്മളെ കൽബിൽ നിറഞ്ഞ് തെറ്റുകളിൽ നിന്ന് വഴിമാറി ഈമാന് പവർ കിട്ടി സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ ഹബീബിന്റെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നമ്മൾക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ. ഈ മഹത്തായ പരിപാടി തുടക്കം മുതൽ ലാസ്റ്റ് വരെ പ്രവർത്തിച്ച ഈ ഉടുപ്പി ജില്ലയിലുള്ള എല്ലാ മഹല്ല് സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ല് ജമാഅത്ത് പണ്ഡിതന്മാര്, തങ്ങന്മാര്, ഉമറാക്കള്, സാധാരണക്കാര്, ഗൾഫ് നാട്ടിലെ, പ്രത്യേകിച്ച് സൗദിയിലെ, ദമാമിലെ, ജുബൈലിലെ ആസിഫ് അടക്കമുള്ള ഒരുപാട് പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് ഈ മജ്ലിസ് ഇവിടെ ഇങ്ങനെ സമ്മേളിച്ചത്. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ, സദാത്തുക്കളുടെ ഒക്കെ അകമഴിഞ്ഞ അവരുടെ പ്രവർത്തനമാണ് ഇങ്ങനെ ഒരു വലിയ വേദി ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ സാധിച്ചത്. അള്ളാഹു കബൂലാക്കി, അള്ളാഹു നിലനിർത്തുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങളൊക്കെ വരും മാസങ്ങളിലും ഇവിടെ സംഘാടകർ ഇവിടെ നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസുകളിൽ നിങ്ങൾ എത്തിപ്പെടണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയിട്ട് ഒരുപാട്. അടുത്ത മാസത്തെ സ്വലാത്ത് ഏത്? സെപ്റ്റംബർ, നവംബർ 13-ാം തീയതി ആ ഉടുപ്പിയിൽ വെച്ച് അടുത്ത മാസം നവംബർ 13-ാം തീയതി ഇവിടെ എല്ലാ എല്ലാ ആളുകളും ആ സ്വലാത്തിന്റെ പ്രചാരകരായി നവംബർ മാസം 13-ാം തീയതി ഉടുപ്പിയിൽ വെച്ച് നടക്കുന്ന സ്വലാത്ത് മജ്ലിസ് വിജയിപ്പിക്കാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ. SSF ഉടുപ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ താജുലുലമ റിലീഫ് സെല്ലിൻ്റെ ബ്രൗഷർ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു സെയ്ദുന തങ്ങൾ ഉസ്താദ്. അവറുകൾ 100-ഓളം കുടുംബങ്ങൾക്ക് റിലീഫ് നൽകുന്നതിൻ്റെ ബ്രൗഷർ പ്രകാശന കർമ്മമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ദ്വാരക്കുന്ന സമയത്ത് ആരും ഫോണ് ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ബക്കറ്റ് കുടിക്കാനോ എന്തെങ്കിലും എഴുതാനോ ഒന്നിനും നിൽക്കണ്ട. എല്ലാവരും ദ്വായയിൽ കൂടെ അള്ളാഹു നമ്മളെ കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദി അൻഅമ അലൈനാ വഹദന ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദാ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت
وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع وكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഈ പരിശുദ്ധ ദുൽഹിജ്ജ മാസത്തിലെ പവിത്ര മജ്‌ലിസിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പറഞ്ഞ മുതബറക്കായ മജ്‌ലിസിൽ പറഞ്ഞ സകല സ്വലാത്തുകളും സലാമുകളും അവിടുത്തെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം റഹ്മാനേ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിൻ്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലോ ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റബ്ബേ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ മുതഹിറൽ ഖുലൂബ് طهر قلوبنا من الكبر والرياء والحسد والعجب والنفاق والشهوة ومن سائر سوء الخلق اللهم نور قلوبنا بالعلم والتقوى اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റ് കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ് ഈമാൻ ഏറ്റി തരണം റബ്ബേ തഖ്വ ഏറ്റി തരണം റഹ്മാൻ നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ് വറഅ ഏറ്റി നിലനിർത്തണം റബ്ബേ ഹറാമില്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ് ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ് ഞങ്ങളെ അയബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാൻ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ മഹത്തായ ഉടുപ്പി ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസ് പരിപാടിയോട് സഹായിച്ച് സഹകരിച്ച് എത്തിപ്പെട്ട ഉലമാക്കൾ സാദാത്തുക്കൾ സാധാരണക്കാർ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള ഞങ്ങളെ പ്രിയപ്പെട്ടവർ ബായാർ സ്വലാത്തിലും ഞങ്ങളെ മജ്‌ലിസുകളിലും സംബന്ധിക്കുന്ന ലോകമെമ്പാടും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാ തെറ്റുകുറ്റങ്ങളും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബെ ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റബ്ബെ മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട് അല്ലാ നീ ഷാഫിയാണ് റബ്ബേ കാഫിയാണ് അല്ലാ ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല ക്യാൻസറും സുഖപ്പെടുത്തണം റഹ്മാൻ അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബേ കയലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തിൽ നാവിൽ കണ്ണിൽ
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ അവയവങ്ങളിൽ വരെ വയറ്റിലും ബ്രസ്റ്റിലും അടക്കം ക്യാൻസർ ബാധിച്ച് ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ മജ്ലിസ് മതി എന്ന നിലക്ക് നിന്റെ ഹബീബിനെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവര് നീ ഹായ്ബാക്കാതെ കബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാൻ. സകല ക്യാൻസറും സുഖപ്പെടുത്തണം അള്ളാഹ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അള്ളാഹ്. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബേ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അള്ളാഹ്. മന്ദബുദ്ധി ശരിപ്പെടുത്തണം അള്ളാഹ്. അപസ്മാരം സുഖപ്പെടുത്തണം റബ്ബേ. പീഡ്സ് സുഖപ്പെടുത്തണം റബ്ബേ. ഒരു ഭാഗം കുഴഞ്ഞവര്, തളർന്നവര്, വൈകല്യമുള്ളവര്, അപകടം പറ്റിയവര് നീ നടത്തണം റഹ്മാന്. ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. വയറ്റിൽ മഴയുള്ളവര്, ഈ സ്തനത്തിൽ മഴയുള്ളവര് നീ സുഖമാക്കണം റഹ്മാന്. ബ്ലീഡിങ്ങിന്റെ പ്രയാസം പറഞ്ഞ സഹോദരിമാരുൾപ്പെടെ നീ ആഫിയത്താക്കണം റഹ്മാന്. പൈൽസിന്റെ അർഷസിന്റെ രോഗം സുഖമാക്കണം റഹ്മാന്. ഡിസ്കിന്റെ തകരാറ് മാറ്റണമല്ലോ. അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണം റബ്ബേ. കൈകാൽ കടച്ചിൽ കൊണ്ടും മൂലവേദന കൊണ്ടും വിഷമിക്കുന്നവരെ നീ സുഖമാക്കണം റഹ്മാന്. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാന്. വെള്ളപ്പാണ്ട്, HIV, കുഷ്ഠരോഗം, സൊറിയാസിസ്, ടോൺസർ, തൈറോയിഡിൻ്റെ മാനസിക രോഗം ഉൾപ്പെടെ, അതുപോലുള്ള എല്ലാ രോഗങ്ങളും, ഭ്രാന്തുൾപ്പെടെ, പൈശാചിക രോഗം ഉൾപ്പെടെ നീ സുഖമാക്കണം റഹ്മാന്. നീ ശിഫയാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളിലുള്ള ഒരാളുടെ ശരീരവും കീറി മുറിക്കേണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട, ICUവിലും വെന്റിലേറ്ററിലും ഹോസ്പിറ്റലിലും അഡ്മിറ്റിലും ആകേണ്ട നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാ. മറ്റുള്ളവർ പരിചരിക്കേണ്ട നിലക്ക് നീ ഞങ്ങളൊരു ഭാഗത്ത് തളർത്തല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICUവിലാക്കല്ല അല്ലാ, വെന്റിലേറ്ററിലാക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല റബ്ബേ. പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മജ്ലിസ് കാരണം പരിശുദ്ധ ദുൽഹജ്ജയിലെ പവിത്ര മാസത്തിലെ ഈ പരിശുദ്ധ ദിവസത്തിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും കടങ്ങൾ വീട്ടാനുള്ള ഖൈറിന്റെ വഴി നീ തുറന്നു തരണം റഹ്മാന്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ തുണയാകണം റഹ്മാന്. അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത എത്ര ആളുകൾക്കാണ് നിന്റെ ഹബീബിന്റെ മജ്ലിസിൽ നീ മക്കളെ നൽകി സന്തോഷിപ്പിച്ചത്? ആര് മക്കളില്ലാതെ വിഷമിച്ച് ഞങ്ങളോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചോ? ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക്, മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. ഞങ്ങളെ തലമുറകളെ ഖിയാമത്ത് നാൾ വരെ അഹ്ലു സുന്നയിൽ നീ ഉറപ്പിക്കണം റഹ്മാന്. സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാന്. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെ അഹലുകാരിൽ നിന്ന്, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്ന്, നീ നൽകിയ മുഴുവത്തിൽ നിന്നും സകല സിഹറും അസ്ഹാബുൽ ബദറിനെ കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാന്. അയിന് നശിപ്പിക്കണം അല്ലാ. ഷെയ്ത്വാനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള്, ഹാസിദീങ്ങള്, വാലിമീങ്ങള്, കുഫാരീങ്ങള്, ഫത്താനീങ്ങള്, മുഫ്സിദീങ്ങള്, മുത്തക
ബിദ്അത്തുകൾ മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ആഴ്ദായങ്ങൾ ശരല്ലെന്നു സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാനേ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, രക്ഷപ്പെടുത്തണം റഹ്മാനേ. വഫാത്തായ സയ്യിദുന പൊസോട്ട് തങ്ങളടക്കം, ഷെയ്ഖുന താജുൽ ഉലമ അടക്കം, ഷെയ്ഖുന നൂറുൽ ഉലമ അടക്കം ആര് ഞങ്ങളിൽ നിന്ന് മൗത്തായിട്ടുണ്ടോ ദറജ ഉയർത്തണമല്ലോ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായമെത്തിയവർ, വീടില്ലാതെ വിഷമിക്കുന്നവര്, വാടക വീട്ടിൽ കഴിയുന്നവര്, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളായ ഗൾഫ് സഹോദരന്മാരുൾപ്പെടെ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാന്. കഫീലിന്റെ പ്രയാസം പറഞ്ഞ് പലവരിൽ നിന്നും ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവര്, കടത്തിലകപ്പെട്ടവര്, നീ ഹക്കിന് അവരെ കൊള്ള മടക്കണം റഹ്മാന്. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. കുടുംബ ജീവിതത്തിൽ, ഭാര്യഭർത്തൃ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവരുണ്ട്, നീ ഇൽഫത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാന്. ഹറാമിന്റെ സ്നേഹങ്ങളും ബന്ധങ്ങളും എല്ലാവരുടെ കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും മാറ്റി തഖ്‌വയേറ്റി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബ്ബനാൽ ഞങ്ങളുടെ അവരുടെ ഒക്കെ കൽബ് നിറക്കണം റഹ്മാന്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയ്മത്ത് കണ്ടതുപോലെ യഖ്‌ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്‌ലിസ് കബൂലാക്കി തരണം റഹ്മാന്. മിനയിലും ഹറമിനടുത്തുമൊക്കെ മൗത്തായ ഞങ്ങളെ പ്രിയപ്പെട്ട ഹജ്ജാജിമാര് നീ കബൂലാക്കണം റഹ്മാന്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാന്. അവരെ കുടുംബത്തിൽ സബർ നൽകണം റഹ്മാന്. പരിക്ക് പറ്റിയവർക്ക് ആഫിയത്ത് നൽകണം റഹ്മാന്. നാട്ടിലേക്ക് മടങ്ങി വരുന്ന സകല ഹാജിമാർക്കും നിന്റെ പ്രത്യേകമായ കാവലും അഹലുകാരിലേക്ക് മടങ്ങാനുമുള്ള തൗഫീഖ് നൽകണം റഹ്മാന്. ഞങ്ങളെ തങ്ങളെ മുഹബ്ബീങ്ങളായി കബൂലാക്കി ഒരുപാട് പ്രാവശ്യം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും ഉദ്ദേശിച്ച സകലർക്കും തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മൗത്തിന്റെ സമയം മലായിക്കത്ത് തങ്ങളെ കാണിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങളൊക്കെ മാപ്പാക്കിയിട്ട് ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഫായിസീങ്ങളിൽ പെടുത്തണം റഹ്മാന്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും ഇൻഷാഅല്ലാഹ് സദഖ കൊടുക്കുന്നതൊക്കെ എൻ്റെ കയ്യിൽ തരുന്നതുപോലെ തന്നെ എല്ലാവരും തരണം. അത് ബഹുമാനപ്പെട്ട തങ്ങളെ കയ്യിൽ കൊടുക്കണം. എനിക്ക് മലപ്പുറത്തേക്ക് സുബഹിയാകുമ്പോഴേക്ക് എത്താനുള്ളത് കൊണ്ട് കുറച്ച് ആൾക്കാരത് ഞാൻ വാങ്ങിക്കോളാം, കുറഞ്ഞ ആളുകളത് ഞാൻ വാങ്ങാം. ഞാൻ അങ്ങോട്ട് വരാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൈഡിൽ വന്നിട്ട് ഇന്നൊരു സൈഡിലായിട്ട് പോരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.